ദ ഹാർട്ട് ഓഫ് യൂറോപ്പ് ബൾക്കായിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ദ ഹാർട്ട് ഓഫ് യൂറോപ്പ് എന്ന് പറയുമ്പോൾ യൂറോപ്പിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അല്ല, ദ ഹാർട്ട് ഓഫ് യൂറോപ്പ് എന്ന പേരിൽ വളരെ പ്രശസ്തമായ 5-star ഹോട്ടൽ ഗ്രൂപ്പിന്റെ റിക്രൂട്ട്മെന്റ് ആണ്, ദുബായിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 25 കാറ്റഗറിയിലേക്കുള്ള ഒഴിവുകളാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. 25 കാറ്റഗറിയിൽ തന്നെ ഓരോ കാറ്റഗറിയിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് അവസരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് പ്രീ ഓപ്പണിംഗ് ഹോട്ടൽ ഗ്രൂപ്പിന്റെ പുതിയ ഒരു അനൗൺസ്മെന്റ് ആണ്, ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ റിക്രൂട്ട്മെന്റ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. മാക്സിമം ആളുകൾ എല്ലാ തരം ജോലികൾ നോക്കുന്ന ആളുകളുണ്ടെങ്കിലും അവർക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ല നല്ല പോസ്റ്റുകളുണ്ട്. അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഒരു നോർമൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ പറ്റിയ നല്ല നല്ല ഒരുപാട് പോസ്റ്റുകളുണ്ട്. മെയിനായിട്ട് അവർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്, നല്ല നല്ല എക്സ്പീരിയൻസ് ഉള്ള. അതായത് ഞാൻ എല്ലാ വേക്കൻസികൾ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് പറയാം, എല്ലാം കറക്റ്റായിട്ട് നോക്കുക. നല്ല നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേക്കൻസികൾ ഉണ്ടെങ്കിൽ, അതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യുക. ഡയറക്റ്റ് കമ്പനിയുടെ റിക്രൂട്ട്മെൻ്റ് ആണ്, നല്ലൊരു അവസരം തന്നെയാണ്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതുപോലെ ഒരുപാട് ആളുകളുണ്ടാവും നല്ല നല്ല ജോലി നോക്കുന്ന, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇന്നോ നാളെയോ ആയിട്ട് അടുത്തൊരു നാട്ടിൽ നിന്നുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ്, ഡയറക്റ്റ് കമ്പനിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക, നല്ലൊരു അവസരം തന്നെയാണ്. അതിൽ കൂടുതലും ഫീമെയിൽസിന് അവസരങ്ങളുണ്ട്. മാക്സിമം ഈ ഒരു അവസരം നാട്ടിൽ നിന്ന് ജോബ് നോക്കുന്ന ഫീമെയിൽസ് ഉണ്ടെങ്കിൽ അവർ യൂട്ടിലൈസ് ചെയ്യണം. അതിൽ മെയിൽസിന് അവസരമുണ്ട്, ഞാൻ പറഞ്ഞത് ഫീമെയിൽസിനാണ് കൂടുതൽ അവസരം വരുന്ന നാട്ടിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ദ ഹാർട്ട് ഓഫ് യൂറോപ്പിലേക്കുള്ള, അത് ഹോട്ടൽ ഗ്രൂപ്പിലെ ദുബായിലേക്കുള്ള അതിന്റെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക, അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രൊഫഷണൽ ആയിട്ടുള്ള സി ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി, അതിനുള്ള നമ്പർ നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് സിവിക്ക് വേണ്ടി മാത്രമുള്ള നമ്പറാണ്, അതിലേക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറി ചെയ്യരുത്, കാരണം സിവിക്ക് മാത്രമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള നമ്പറാണ്. അപ്പം നമുക്ക് കറക്റ്റ് എല്ലാ ഡീറ്റെയിൽസ് ഏതൊക്കെയാണ്, പോസ്റ്റ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീനിലൂടെ തന്നെ കാണാം. ഹാർട്ട് ഓഫ് യൂറോപ്പ് ഹോട്ടൽ ഗ്രൂപ്പിൻ്റെ വേക്കൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കൊടുത്തിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ ലിങ്കുകളും അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ലിങ്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ താഴേക്കൊന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ മതി, ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അതായത് സ്കൂൾ ചെയ്യുന്ന സമയത്ത് ബോർഡ് കമ്പനി, അതുപോലെ തന്നെ കമ്പനി ജോബ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിന് നാഷണാലിറ്റിയും എഡ്യൂക്കേഷനും അത് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേക്കൻസീസ് ആണ് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത്. മെയിനായിട്ട് വേക്കൻസീസ് നോക്കുമ്പോൾ ഫുഡ് ആൻഡ് ബീവറേജ് സെക്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്, ഡയറക്ടറോ അതോ ഫുഡ് ആൻഡ് ബീവറേജ് സൂപ്പർവൈസർ, പൂൾ ആൻഡ് ബീച്ച് ബാർ സൂപ്പർവൈസർ, ഫുഡ് ആൻഡ് ബീവറേജ് ഹോസ്റ്റസ്, മിക്സോളജിസ്റ്റ്, ബാർ ക്യാപ്റ്റൻ, വെയിട്രസ് ഒക്കെ ഉണ്ട്. അതിൽ കുറേ സെക്ഷനിലേക്കൊക്കെ യൂറോപ്യൻ ഓർ ഫ്രഞ്ച് സ്പീക്കേഴ്സിനാണ് പ്രിഫർ ചെയ്യുന്നത്. കിച്ചൺ സെക്ഷനിലേക്ക് ഫ്രഞ്ച് ഇതേ ക്യുഷീൻ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രഞ്ച് പാസ്ട്രി ഷെഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഓഫീസ് വരികയാണെങ്കിൽ അത് യൂറോപ്യൻസിനാണ് പിന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നുണ്ട്. ഫ്രണ്ട് ഓഫീസ് ഏജൻറ്, കോൺസേജ് ഏജൻറ്, ലോബി ഹോസ്റ്റസ്, ഗസ്റ്റ് റിലേഷൻസ് ഏജൻറ്, ബാക്കി ഫിനാൻസിലേക്ക് കോസ്റ്റ് കൺട്രോളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലേക്ക് സെയിൽസ് മാനേജർ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് മാനേജർ റഷ്യനും അർപ്പിക്കാണ് വരുന്നത്. പിന്നെ മാർക്കറ്റിംഗ് മാനേജർ എല്ലാവർക്കും പറ്റും. അതുപോലെ തന്നെ ഇവൻ്റ് സെയിൽസ് മാനേജറുണ്ട്. പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസിലേക്ക് PA ടു ഹോട്ടൽ മാനേജർ, ഹോട്ടൽ മാനേജറെ PA ആയിട്ടുള്ള വേക്കൻസി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, ഗ്രൂപ്പ് കൊമേഴ്ഷ്യൽ ഡയറക്ടർ, ഗ്രൂപ്പ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്, ഗ്രൂപ്പ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മാനേജർ, ഇത്രയും വേക്കൻസി, ഇത്രയും കാറ്റഗറിയിലേക്കുള്ള വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. അതിൽ 5-star ലക്ഷണ ഹോസ്പിറ്റാലിറ്റി എക്സ്പീരിയൻസ് ആവശ്യമുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീ ഓപ്പണിംഗ് എക്സ്പീരിയൻസ് പ്രിഫറൻസ് പ്രിഫേർഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന വേക്കൻസികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ CV, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് അയക്കണം. അതുപോലെ തന്നെ പാസ്പോർട്ട് പിന്നെ ഒരു കോപ്പി കൂടി അയച്ചു കൊടുക്കുക. അയക്കേണ്ട മെയിൽ ID നമ്മളിത് അവിടെ കൊടുക്കേണ്ട കരിയർ സെറ്റ്
ദി സോറി കരിയർ സെറ്റ് ടി എച്ച് ഒ ഇ, അതായത് ദ ഹാർട്ട് ഓഫ് യൂറോപ്പ് എന്നുള്ള അതിൻ്റെ ഷോർട്ടാണ്, ടി എച്ച് ഒ ഇ ഹൈഫൺ ഹോട്ടൽസ് ഡോട്ട് കോം എന്നുള്ള ഇതിലേക്കാണ് അയച്ചു കൊടുക്കുന്നത്. പിന്നെ അവരുടെ ഒഫീഷ്യൽ പോസ്റ്റർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, 1, 2, 3, ഈ 3 പോസ്റ്ററാണ് അവരുടെ ഒഫീഷ്യൽ പോസ്റ്റർ ആയിട്ടുള്ളത്. ആവശ്യമുള്ള ആളുകൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. അതിലെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഈ ഒരു അവസരം പിന്നെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഡയറക്റ്റ് കമ്പനിയുടെ നല്ല റിക്രൂട്ട്മെൻ്റ് ആയി ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ല സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും. ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ കണ്ടു, ഒരുപാട് നല്ല നല്ല അവസരങ്ങളാണുള്ളത്. അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീനിലൂടെ തന്നെ കണ്ടിരിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു, അടുത്ത റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത ദിവസം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തായിരിക്കും. ഇന്നോ നാളെ ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തായിരിക്കും. മാക്സിമം ആ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ജോബ് നോക്കുന്ന ആളുകൾ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.